ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഡയാലിസിസ് അല്ലേ പറഞ്ഞു നിർത്തിയത്? അപ്പൊ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയ? ത്രീ ടൈപ്പ് ഓഫ് അസിസ്റ്റ് വരെയല്ലേ പറഞ്ഞത്? അത് മൂന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ സ്ക്രീനിൽ നിന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ നോക്കട്ടെ, അത് ഒന്ന് വായിച്ചു നോക്ക്. അത്രയും ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ, ഫോണെ അങ്ങ് തേടിക്കോ. അതുകൊണ്ടാണ് ഒരു മിനിറ്റ്. ഫസ്റ്റത്തെ എ ബി ഫിസ്റ്റുലയുടെ ഒരു ജസ്റ്റ് ഒരു ആനിമേഷൻ പോലെയാണ് കേട്ടാ കാണിക്കാൻ.
നോക്കട്ടെ കേട്ടോ. എനിക്ക് ഫോണ് ഹാങ്ങായിരിക്കുന്നോണ്ട് സ്പീഡ് ഇല്ല. കേൾക്കാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ. ഇത് ഫസ്റ്റത്തെ എ ബി ഫിസ്റ്റിലെ ആണ് കാണിക്കുന്നത് ആനിമേഷൻ ആയിട്ട്. പറഞ്ഞല്ലോ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ, അതാണ് എ ബി ഫിസ്റ്റുല എന്ന് പറഞ്ഞത്. അതിനകത്ത് ഇതിന്റെ കണ്ടോ വെയിനും ആർട്ടറീസും തമ്മില്, അത് ആർട്ടറിയും വെയിനും തമ്മില് ജസ്റ്റ് സർജിക്കൽ കണക്ഷൻ കണക്ട് ചെയ്തേക്കുന്ന ഒരു ഇതാണ്. രണ്ടാമത്തെ പിക്ചർ ഇതിനകത്ത് നോക്കി, അതാണ് നമ്മളെ എ ബി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എ ബി ഗ്രാഫ്റ്റ് രണ്ടാമത്തെ നോക്കി കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ളതാണ്, ഒരുപാട് ടൈം എടുക്കാൻ പറ്റില്ലല്ലോ. ആ വെയിന് ആർട്ടറിയും വെയിനും തമ്മില് നമ്മളത് ട്യൂബ് വഴി, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴി കണക്ട് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നും കെട്ട് ബോഡിയിലേക്ക്, ബോഡിയിൽ നിന്ന് തിരിച്ച് ഡയാലിസിസ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കയറ്റുന്നു. രണ്ട് തമ്മില് സർജിക്ക് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴിയാണ്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ആണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നെക്സ്റ്റ് പറഞ്ഞില്ലേ നമ്മള് വാസ്കുലർ ആസസ് കത്തീറ്റർ ഡയാലിസിസ് അല്ലെങ്കിൽ കൂടെ കത്തീറ്റർ വെച്ച് ചെയ്യുന്നത്, അതാണ് ഇത്. ജസ്റ്റ് നിങ്ങളൊന്ന് യൂട്യൂബില് ജസ്റ്റ് ഒന്ന് കേറി ഒന്ന് നോക്കട്ടോ. ഇത് മൂന്നിന്റെ എ വി ഫിസ്റ്റുല, എ വി ഗ്രാഫ്റ്റ് അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പല ഷോർട്ട് ആയിട്ടുള്ള ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാട്ടോ, കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവും. ഫോൺ ഹാങ് ആയിരിക്കുന്നോണ്ട് സ്പീഡ് കുറവാണ്, നമ്മുടെ ടൈം പോകും ചെയ്യും. മൂന്നെണ്ണം ഒന്ന് നോക്കിയാൽ കേട്ടോ, യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ത്രീ ടൈപ്പ് ഓഫ് ഫസസ് ആയിട്ടാ നമ്മൾ പറഞ്ഞത്.
ഓക്കെ, നമ്മുടെ പ്രിന്റർ നോട്ടിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞത് വാസ്കുലർ അസസ് കത്തീറ്റർ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എ നെഫ്രോളജിസ്റ്റ്, എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം. നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? കിഡ്നി പ്രോബ്ലം ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ ആണ് നെഫ്രോളജിസ്റ്റ്. എ നെഫ്രോളജിസ്റ്റ് ഈസ് എ ഡോക്ടർ ഹു ഈസ് specialized in kidney problem. അവിടെ ചോദിക്കാം, a doctor who is specialized in kidney problem ആരാ? nephrologist. an interventional radiologist, a doctor who utilizes medical imaging tools to execute operation and to perform the venous catheter placement procedure in a hospital or an outpatient center. ഇവിടെ ഡോക്ടർ നെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡോക്ടർ ആണ്, കിഡ്നി പ്രോബ്ലം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ ആണ് നെഫ്രോളജിസ്റ്റ്. അല്ലെങ്കിൽ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ്, അത് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് യൂട്ടിലൈസ് ചെയ്യുന്ന ഡോക്ടർ ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ടു എക്സിക്യൂട്ട് ദ ഓപ്പറേഷൻ ആൻഡ് പെർഫോം ദ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ്. അപ്പൊ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് നടത്തുന്ന ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിന്റെ പ്രൊസീജിയർ ഇൻ ഹോസ്പിറ്റൽ ഓർ ഔട്ട് പേഷ്യന്റ് സെന്റേഴ്സ്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക് സെന്റേഴ്സിൽ കൂടെ ഹോസ്പിറ്റലിൽ കൂടെ ഒക്കെ ഈ കത്തീറ്റർ പ്ലേസ്മെന്റ് സർജറീസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ദ പേഷ്യന്റ് ഗെറ്റ് ലോക്കൽ അനസ്തേഷ്യ ആൻഡ് സെഡേഷൻ ടു ബി കാം ആൻഡ് റിലാക്സ് ഇൻ ദ കോഴ്സ് ഓഫ് ദിസ് പ്രൊസീജിയർ. അപ്പൊ ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നു? ലോക്കൽ അനസ്തേഷ്യ, അനസ്തേഷ്യ കൊടുക്കുന്നു. ആൻഡ് സെഡേഷൻ ടു ബി കാം ആൻഡ് റിലാക്സ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദിസ് പ്രൊസീജിയർ. അപ്പൊ ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ പേഷ്യന്റ് കാം ആകാനും റിലാക്സ് ആവാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അനസ്തേഷ്യ കൊടുക്കുന്നു. അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ. ഒന്ന് ഫുള്ള് ബോധം കെടുത്തി ചെയ്യണതും ഇതിനു വേണ്ടതും ആ ഒരു സ്പെസിഫൈഡ് പാർട്ട് മാത്രം എന്താ പറയാ അവിടെ മരവിപ്പിക്കുന്ന ഒരു ടൈപ്പ്, ഏതായാലും അനസ്തേഷ്യ കൊടുക്കും എന്നുള്ളതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അവര് ആ പേഷ്യന്റ് ഈ സർജറി ചെയ്യുമ്പോൾ ക്യാം ആവാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്. വീനസ് കത്തീറ്റർ ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടേം യൂസ്. നമ്മൾ പറഞ്ഞല്ലോ തേർഡ് വേൾഡ് വാസ്കുലർ അസസ് കത്തീറ്റർ ആണ് ഇത്, ലോങ് ടേം യൂസിന് എന്താ പറ്റില്ല, ലോങ് ടൈം യൂസിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല. വിത്ത് എ വീനസ് കത്തീറ്റർ എ പേഷ്യന്റ് മേ ജനറേറ്റ് എ ബ്ലഡ് ക്ലോട്ട് ആൻഡ് ഇൻഫെക്ഷൻ ഓർ കോസിങ് ദ വെയിൻ ടു മാരോ. നോക്കിയ ഈ വീനസ് കത്തീറ്റർ കുറേ നാള് നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് പേഷ്യന്റിന് ബ്ലഡ് ക്ലോട്ട് ആവാനും പിന്നെ അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഓർ കോസിങ് ദ വെയിൻ ടു മാരോ, വെയിൻസുകളൊക്കെ മാരോ ഇടുങ്ങിയതാവാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. However, if a patient wants to start hemodialysis right away, the venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and AV fistula or AV graft has time to mature. ഇവിടെ ഇത്രയും പറഞ്ഞേക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മള് ഈ പേഷ്യന്റിന് വീനസ് കത്തീറ്റർ നമുക്ക് ഒരുപാട് നാളെ ലോങ് ടൈം യൂസിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല. ഒരു പേഷ്യന്റ് പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരികയാണെങ്കിൽ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന് നമ്മൾ എ വി ഫിസ്റ്റിലയോ അല്ലെങ്കിൽ എ വി ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് സർജറി ചെയ്ത് അതിന്റെ മുന്നിൽ മുടങ്ങി അതിലൂടെ ഡയാലിസിസ് ചെയ്യാനുള്ള അത്രയും ടൈം അവിടെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ വീനസ് കത്തീറ്റർ വഴി യൂസ് ചെയ്യണം, ഡയാലിസിസ് ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് ടൈം യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത്? ഈ സാധാരണ രീതിയിലൂടെ ഒരു പേഷ്യന്റിന് ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ആ ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ആ അത്രയും ആ സമയം വരെയാണ് ഈ വാസ്കുലർ അസസ് കത്തീറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരുപാട് നാൾ യൂസ് ചെയ്ത ബ്ലഡ് ക്ലോട്ട് ആവാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനും കോസിങ് വെയിൻ മാരോ വെയിൻസ് ഒക്കെ ഇടുങ്ങിയതാകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് ഷോർട്ട് ടൈം യൂസിനാണ് വീനസ് കത്തീഡ്രൽ ഉപയോഗിക്കുന്നത്. കണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഹൗഎവർ ഇഫ് എ പേഷ്യന്റ് വാണ്ട് ടു സ്റ്റാർട്ട് ഹീമോ ഡയാലിസിസ് റൈറ്റ് വേ, ശരിയായ മാർഗത്തിലൂടെ ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ a venous catheter will work for several weeks. കണ്ടോ, several weeks, രണ്ട് മൂന്ന് ആഴ്ചകളോ മന്ത്സോ ഒരു മാസോ അതെ അങ്ങനെയൊക്കെ ആ several months-ന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. Then however a surgeon can do a long time assess catheter or AV fistula അല്ലെങ്കിൽ AV graft. ഒരു സർജൻ AV fistula-യോ AV graft-ഓ ചെയ്ത് അതിന്റെ മൂണ്ട് മാറി അതിലൂടെ ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു ടൈം വരെ ആ സമയം വരെ മാത്രം നമുക്ക് വീനസ് കത്തീഡ്രൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നാളെ അതിലൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? അതോ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എവി ഫിസ്റ്റുള്ള പറഞ്ഞു, എവി ഗ്രാഫ്റ്റ് പറഞ്ഞു, പിന്നെ മാസ്കുലർ അസസ് കത്തീഡ്രൽ പറഞ്ഞു. അത് നെറ്റി കൂടെ ചെയ്യുന്നതാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഹീമോ ഡയാലിസിസിനാണ്. മറ്റുള്ള സാധാരണ നോർമൽ സർജറി ഒക്കെ ചെയ്ത് എവി ഫിസ്റ്റുല് അല്ലെങ്കിൽ എവി ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് അതിന്റെ മുറിവുണങ്ങാൻ തന്നെ രണ്ടു മൂന്ന് മാസം വരും. ആ സമയം നമുക്ക് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട കണ്ടീഷൻ വരുമ്പോഴാണ് ഈ വാസ്കുലർ അസസ് കത്തീഡ്രൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേ. നെക്സ്റ്റ്, both the AV fistula and AV graft are outlined for long term dialysis treatment. Both AV fistula, AV fistula and AV graft edana long term hemodialysis treatment ida use cheyanana adinode namku dialysis nammal parayille avaru aa patient inde oru jeevithavasana vareyo allengil kidney transplant cheynadu vareyo okke adinode namku dialysis cheya adu rendu എവി ഫിസ്റ്റിലയും എവി ഗ്രാഫ്റ്റും ലോങ് ടൈം ഡയാലിസിസ് ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. പീപ്പിൾ ഹു ഗെറ്റ് എവി ഫിസ്റ്റുല ആർ ഹീൽഡ് ആൻഡ് റെഡി ടു ബിഗിൻ ഹീമോ ഡയാലിസിസ് വിത്ത് 2 or 3 months ആഫ്റ്റർ ദെയർ സർജറി. കണ്ടോ, എവി ഫിസ്റ്റുല ചെയ്ത് അത് ഹീൽ ചെയ്ത് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റിന് 2 to 3 months, രണ്ടോ മൂന്നോ മാസം ആ സർജറി കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ മാസം വേണ്ടി വരും അതിന്റെ മുറിവ് ഉണങ്ങാനായിട്ട്. അതിനുശേഷമാണ് അതിക്കടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നോക്കിയേ, പീപ്പിൾ ഹു റിസീവ് എവി ഗ്രാഫ്റ്റ് ആണെങ്കിലോ വിൽ റെഡി 2 to 3 weeks. എവി ഗ്രാഫ്റ്റ് ആണെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ആ മുറിവ് ഉണങ്ങി, ആ സർജറി ആ മുറിവ് ഉണങ്ങി അതിലൂടെ ഡയാലിസിസ് ചെയ്യാം. ഓക്കെ, catheter are outlined for short time temporary use. അതിനെ അതാ പറഞ്ഞത്, venous catheter ഷോർട്ട് ടൈം യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പെട്ടെന്ന് അതിന്റെ ആ ഒരു പേഷ്യന്റിന്റെ കിഡ്നി ഫെയിലിയർ ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ venous catheter ആണ് യൂസ് ചെയ്യുന്നത്. അത് അപ്പോൾ ആ വീനസ് കത്തീഡ്രൽ യൂസ് ചെയ്യുന്ന ഡയാലിസിസ് ചെയ്യാതെ കൂടെ ആ സമയം തന്നെ ആ സർജന് ആ ഡോക്ടറിന് അപ്പൊ തന്നെ എവി ഫിസ്റ്റിലയോ എവി ഗ്രാഫ്റ്റോ ഏതാ വെച്ചാൽ ആ പേഷ്യന്റെ കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ട് ആ സർജറി ചെയ്ത് അത് ഹീലോ അത് രണ്ടോ മൂന്നോ മാസോ എനിക്ക് പറഞ്ഞല്ലോ 2 to 2 AV graft ആണെങ്കിൽ 2 to 3 weeks കൊണ്ട് ഉണങ്ങും. അത് ആ കൂട്ട് ഉണങ്ങി കഴിഞ്ഞ് അതിൽ കൂടെ നമുക്ക് നോർമൽ ആയിട്ട് ഡയാലിസിസ് ചെയ്യാം, നോർമൽ വേ കൂടെ ഡയാലിസിസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഹീമോ ഡയാലിസിസ് എന്താണെന്നും അതിന്റെ 3 types of assist sites നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡയാലിസിസ് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഡയാലിസിസ് ഇതിനകത്ത് വരുന്നത്, നമ്മളൊരു പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ പല അസസ് സൈറ്റ് പല മാർഗങ്ങളിലൂടെ ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് ആ മെഷീനിൽ ഇട്ടിട്ട് മെഷീൻ വഴിയായിട്ട് ഡയാലിസൈസർ ആ മെഷീനിൽ കൂടെ അത് പ്യൂരിഫൈ ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കൊടുക്കും. അതാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അസസ് സൈറ്റുകളാണ് നമ്മൾ പറഞ്ഞത്, എവി ഫിസ്റ്റുല പറഞ്ഞു, രണ്ടാമത്തെ എവി ഗ്രാഫ്റ്റ് പറഞ്ഞു, മൂന്നാമത്തെ വാസ്കുലർ അസസ് കത്തീഡ്രൽ പറഞ്ഞു. അത് ഷോർട്ട് ടൈം യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി നെക്സ്റ്റ് നമ്മള് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് PD. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ്.
പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു നമ്മുടെ വയറിന്റെ അകത്ത് നമ്മുടെ വയറിന്റെ അകത്തുള്ള ഒരു ചർമ്മം തന്നെ എന്താ പറയാ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യുക ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രത്യേക വേറെ മെഷീൻസോ കാര്യങ്ങളോ ഒന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മള് ഇതിനകത്തേക്ക് എന്താ ഒരു ചെറിയ ഒരു ഈ എന്താ പെറ്റോണിയൽ ഡയാലിസിസ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സർജറി ആദ്യം ചെയ്യും. വയറിന്റെ അവിടെ ഒരു ചെറിയൊരു സർജറി ചെയ്ത് ഒരു ട്യൂബ് ആ കത്തീറ്റർ ഒരു ട്യൂബ് വയറ്റിന്റെ അകത്തേക്ക് വെക്കും. ഓക്കെ, ഒരു ട്യൂബ് വയറ്റിലേക്ക് കടത്തും. അപ്പൊ ഈ ട്യൂബിൽ കൂടി ഡയാലിസിസ് ലൈനി ഉണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന ഡയാലിസിസ് ലൈനി ഈ പേഷ്യന്റിന്റെ വയറ്റിന്റെ അകത്തേക്ക് കടത്തും. ആ ട്യൂബിൽ കൂടെ അവിടെ ചെറിയ സർജറി ചെയ്തിട്ട് വയറിന് അവിടുത്തെ ചർമ്മം അവിടെ ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ട്യൂബ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ആ ട്യൂബിൽ കൂടെ ഡയാലിസിസ് ലൈനി ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കടത്തും. ഈ ഇത് രോഗിക്ക് തന്നെ ചെയ്യാൻ പറ്റും, വേറെ ആർക്കിനെ ഹെൽപ്പ് ഒന്നും വേണ്ട. ഇത് ബോഡിക്ക് ആ ഒരു പേഷ്യന്റിന് തന്നെ ചെയ്യാൻ പറ്റുന്ന രാവിലാണ്. രാവിലെ ആ പേഷ്യന്റ് എണീക്കുമ്പോ തന്നെ ഗ്ലൂക്കോസ് നമ്മൾ കയറ്റില്ലേ, ഗ്ലൂക്കോസ് കയറ്റുന്നത് പോലെ തന്നെ ആ ട്യൂബ് തുറന്നിട്ട് ആ ലൈനി ഡയാലിസിസ് ലൈനി ആ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. അതിനാണ് ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ലൈനി ഡയാലിസിസ് ലൈനി വയറ്റിന്റെ അകത്തേക്ക് കയറ്റുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആവും. ആ ഡയാലിസിസ് ലൈനി ഫുള്ള് വയറ്റിന്റെ അകത്തേക്ക് കിടക്കും. എന്നിട്ട് ആ ട്യൂബ് അവിടെ ക്ലോസ് ചെയ്ത് വെക്കും. അപ്പൊ അത് വയറ്റിന്റെ അകത്ത് കിടന്നു എന്ന് വെച്ചാൽ പേഷ്യന്റിന് വേറെ പ്രശ്നമൊന്നുമില്ല. സാധാരണ നോർമൽ വർക്ക് നടക്കോ ഇരിക്കോ പിന്നെ അതോ കുളിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ജോലികളൊക്കെ ആ പേഷ്യന്റിന് ചെയ്യാം. അത് വയറ്റിന്റെ അടുത്ത് അകത്ത് ഇങ്ങനെ കിടന്നു. എന്നിട്ട് ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡയാലിസിസ് ലൈനി, അപ്പൊ ആ ഡയാലിസിസ് ലൈനി വയറ്റിന്റെ അകത്തേക്ക് കയറ്റുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. അപ്പൊ വയറിന്റെ ഉള്ളിൽ കിടക്കുന്നതിനെയാണ് ഗൽ എന്ന് പറയുന്നത്. DWELL ഡയാലിസിസ് ലൈനി വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നതിനെയാണ് ഡൽ എന്ന് പറയുന്നത്. DWELL ഈ ടൈമില് അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഈ ആ 4 മണിക്കൂർ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ആ ഡയാലിസിസ് ലൈനി ആ ലൈനി തന്നെ ആ ടോക്സിൻസ് ഒക്കെ വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, ആ സൊല്യൂഷൻ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള ഈ ഇമ്പ്യൂരിറ്റീസിനെ വേസ്റ്റിനെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. മാഗ്നറ്റ് പോലെ, ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് പോലെ അതൊക്കെ എന്ത് ചെയ്തു, വലിച്ചെടുക്കുന്നു. എന്നിട്ട് ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇത് നമുക്ക് ആ ബാഗിലേക്ക് നമുക്ക് തിരിച്ച് ആ ട്യൂബ് തുറന്ന് അത് ആ ബാഗിലേക്ക് തിരിച്ച് കളക്ട് ചെയ്യുക. അങ്ങനെ പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN ഡ്രെയിൻ, ടോക്സിൻസ് ഒക്കെ അത് അബ്സോർബ് ചെയ്തെടുത്ത ഡയാലിസിസ് ലൈനി 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ അത് കംപ്ലീറ്റ് ആവും. അത് പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN ഡ്രെയിൻ. അപ്പൊ ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴ് ഒരു ഡയാലിസിസ് കഴിഞ്ഞു എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് പേഷ്യന്റിന് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇടയ്ക്ക് ചെക്കപ്പിന് വേണ്ടി മാത്രം ആ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതിയാവും. ഒരു ദിവസം വേണമെങ്കിൽ 2-3 പ്രാവശ്യം ഒക്കെ ചെയ്യാം. അത് ഡോക്ടർ പറയും. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ വേസ്റ്റുകൾ കൂടുതലാണെങ്കിൽ ആ ഡയാലിസിസിന്റെ എണ്ണം കൂട്ടേണ്ട വരും. ഓക്കെ, അപ്പൊ അത് ഡോക്ടർ എത്ര പ്രാവശ്യം ചെയ്യണം, ഒരു ദിവസം 2-3 പ്രാവശ്യം ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് അതൊന്ന് നോക്കാം. പെരിറ്റോണിയൽ ഡയാലിസിസ്. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine.
ഓക്കേ ആ ഓക്കെ കേട്ടോ, നമ്മുടെ അതിനെ കണക്ട് ചെയ്തു. ജസ്റ്റ് ഇവിടെ ഒരു എനിക്ക് ഒന്ന് ഒരു 2 മിനിറ്റിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണ്ട വന്നാ കേട്ടോ. ഓക്കെ സോറി. നോക്കോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലേ. In peritoneal dialysis, blood is purified inside your own body. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ബ്ലഡ് എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഡയാലിസിസ് മെഷീൻ. ഇവിടെ മെഷീൻ വേണോ, മെഷീൻ വേണോ? നമ്മുടെ ബോഡി തന്നെയാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. അതാണ് കേട്ടോ ആ ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസ് തമ്മിലുള്ള ഡിഫറൻസ്. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞ വേറൊരു മെഷീനിലേക്ക് ബ്ലഡ് കൊടുത്തിട്ട് അവിടെ പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ബോഡിയിലേക്ക് കയറ്റുകയല്ല ചെയ്യുന്നത്. ഇത് നോക്കിയ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ പ്യൂരിഫൈ ചെയ്യാണ്. ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ, അതായത് വയറിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഡയാലിസിസ് മെഷീൻ. ഡയാലിസിസ് മെഷീന് പകരമായിട്ട് ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡയാലിസിസ് ദ ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ ഓൾസോ കോൾഡ് പെരിറ്റോണിയം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ദ ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ, ആ അബ്ഡോമന്റെ ആ ലൈനിങ്ങിന് പറയുന്ന പേരാണ്, ഓർ ബെല്ലി ഏരിയ ഈസ് കോൾഡ് പെരിറ്റോണിയം. പെരിറ്റോണിയം ഒരു പാളി, ലൈനിങ് എന്ന് പറഞ്ഞ പാളി, ആ വയറിന്റെ ഒരു പാളി, അതിനാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡയാലിസിസ് ദ ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ ഓൾസോ കോൾഡ് ദ പെരിറ്റോണിയം, ഇതിനാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഈസ് യൂസ്ഡ് ആസ് എ ഫിൽറ്റർ. അപ്പൊ പെരിറ്റോണിയം ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബിഫോർ ബിഗിനിങ് ദ പെരിറ്റോണിയൽ ഡയാലിസിസ് എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു പ്ലേസ് എ കാത്തീറ്റർ ഇൻ യുവർ ബെല്ലി. അപ്പൊ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം പറഞ്ഞേ, എന്ത് ചെയ്യണം, മൈനർ സർജറി, ഒരു സർജറി ചെയ്യണം അല്ലേ. ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ് എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു പ്ലേസ് എ കാത്തീറ്റർ. ആ സോഫ്റ്റ് ട്യൂബ് അകത്തേക്ക്, വയറിന്റെ അകത്തേക്ക് കടത്തണ്ടേ, അത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഒരു നമ്മള് എന്താ പറയാ, ഒരു ട്യൂബ്, ആ കാത്തീറ്റർ ആ ട്യൂബ് വയറ്റിന്റെ അകത്തേക്ക് വെക്കാനായിട്ട് ഒരു സർജറി, ഒരു മൈനർ സർജറി അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. In the course of each treatment, the belly area is little by little filled with the dialysate. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ സമയത്ത് നമ്മൾ in the course of each treatment, അപ്പോൾ ആ ട്രീറ്റ്മെന്റിന്റെ ആ സമയത്ത് the belly area, വയറിന്റെ അകത്തുള്ള ഏരിയ എന്ത് ചെയ്യുന്നു, dialysate. Little by little filled by dialysate. A clean cleansing fluid made from mixture of water, salt and other additives. മറ്റുള്ള വാട്ട് എന്താ പറയാ, ഫ്ലൂ ഒരു ഈ ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മള് ഈ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് വലിയ ഏരിയ ഒരു ചെറിയ എന്താ പറയാ ഒരു ഫ്ലൂയിഡ് കൊണ്ട് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞു, അതിനാണ് ഡയാലൈസേറ്റ്. ഡയാലൈസേറ്റ് എന്ന് പറയുന്നത് മിക്സർ ഓഫ് വാട്ടർ, സോൾട്ട്, അതർ അഡിറ്റീവ്സ്, മറ്റുള്ള കൂടുതലായിട്ട് വരുന്ന അഡിറ്റീവ്സ്, വാട്ടർ, സോൾട്ട് എന്ന പോലെ ഒരു ലൈനി ആയിട്ട് ഡയാലൈസേറ്റ്, ആ ഡയാലിസേറ്റ് ആണ് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നത്. ഓക്കെ, ത്രൂ എ കത്തീറ്റർ. ആ കത്തീറ്ററിൽ കൂടെ ആ ചെറിയ സർജറി നടത്തി ഒരു ചെറിയ ട്യൂബ് വയറ്റിന്റെ അകത്ത് പ്ലേസ് ചെയ്യും. ആ ട്യൂബിൽ കൂടെ ഡയാലിസേറ്റ്, ആ ഫ്ലൂയിഡ് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. ആ ബ്ലഡ് ഫ്ലോസ് നോർമലി ത്രൂ ദ ഏരിയ. അപ്പൊ ആ ഭാഗത്ത് ബ്ലഡ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ് ആർ പുൾഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽ and into the belly area by the dialysate. അപ്പൊ ഈ ഡയലൈസേറ്റ് എന്ത് ചെയ്യുന്നു, ആ സൊല്യൂഷൻ നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്ന ആ ഫ്ലൂയിഡ് ആണ് ഡയലൈസേറ്റ് എന്ന് പറയുന്നത്. അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ ഭാഗത്ത്, ആ വലിയ ആ വയറിന്റെ ആ ഭാഗത്ത് വരുന്ന ബ്ലഡ്, ആ ബ്ലഡ് വെസൽസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് ആ ഇമ്പ്യൂരിറ്റീസിനെ അത് ആ ലൈനി വലിച്ചെടുക്കും, ആ ഡയലൈസേറ്റ് അബ്സോർബ് ചെയ്തെടുക്കും. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് the fluid mixture is embedded out from the belly.
അത് കുറച്ച് സമയം കഴിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ 3 to 4 hours ഒക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, കറക്റ്റ് ടൈം പറഞ്ഞിട്ടില്ല അവിടെ, ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ദ ഫ്ലൂയിഡ് മിക്സർ ഈസ് എംബേഡ് ഔട്ട് ഫ്രം ദ വെല്ലി ഏരിയ, വെല്ലിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കും, പുറത്തേക്ക് എടുക്കും, ആ ട്യൂബിക്കൂടെ തന്നെ പുറത്തേക്ക് വേറൊരു ബാഗിലേക്ക് കളക്ട് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ ഡ്രെയിൻ എന്ന് പറഞ്ഞത്, പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ ഫ്രം യുവർ ബെല്ലി ഏരിയ യൂസിംഗ് ദ സെയിം കത്തീറ്റർ ആൻഡ് ദ ബാഗ് ദാറ്റ് വാസ് യൂസ്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അപ്പൊ ആ ട്രീറ്റ്മെന്റിന്റെ ആദ്യം തന്നെ ഉപയോഗിച്ച നമ്മൾ ആ സെയിം കത്തീറ്ററിന്റെ വഴിയും ആ സെയിം ബാഗിലേക്കും ആ ലൈനി ഡയലിസേറ്റ് വേസ്റ്റിനെ ഒക്കെ വലിച്ചെടുത്ത ഡയലിസേറ്റ് ലൈനി പുറത്തേക്ക് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഫെസ്റ്റോണിയ ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഓൾമോസ്റ്റ് എവരിവെയർ ഇഫ് യു ഹാവ് ദ സപ്ലൈസ് നീഡഡ് ടു ദ ട്രീറ്റ്മെന്റ്. ഈ പെരിറ്റോണിയ ഡയാലിസിസ് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള സപ്ലൈസ് ഒക്കെ ഉണ്ടെങ്കിൽ. അതാണ് വീട്ടില് ഹോം ഡയാലിസിസ് ആണ്, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ആണ്, മെഷീൻ ഒന്നും വേണ്ടല്ലോ. ആ ഡയാലിസേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. The peritoneal dialysis can be done almost everywhere if you have the supplies needed to the treatment. ആ ട്രീറ്റ്മെന്റിനായി ആവശ്യമായിട്ടുള്ള സപ്ലൈ കിട്ടുകയുണ്ടെങ്കിൽ നമുക്കത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത് വേഗം ഒന്ന് വായിച്ചു നോക്കട്ടോ. അയച്ചോ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇത് ഞാൻ പെരിറ്റോണിയൽ ഡയാലിസിസ് കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച. അപർണക്കുട്ടി മാത്രമേ ഉള്ളോ? അപ്പൊ അശ്വിനി ഉണ്ടായിരുന്നു നേരത്തെ ക്ലാസ്സിൽ, അശ്വിനി ലാസ്റ്റ് വെച്ച് പോയി. ആ അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം, ഓപ്പൺ ആവുന്നു നോക്കി. ഡയാലിസിസിന്റെ ആയിട്ട് ആദ്യത്തെ ഇതാ കാണിക്കുന്നേ.
ഇത് ഹീമോ ഡയാലിസിസ് ആട്ടോ ഇത് കാണിക്കുന്നത്, പേഷ്യന്റിന്റെ ഡയാലിസിസ് മെഷീൻ. ാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഏതാന്ന് നോക്കിയ എവി ഗ്രാഫ്റ്റ് ആണ് കേട്ടോ, കണ്ടോ എവി ഗ്രാഫ്റ്റ് അവിടെ ചെയ്തേക്കുന്നത്. ഇതേതാ എവി ഫസ്റ്റത്തെ എവി ഫിസ്റ്റുല കണ്ടോ, സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്രി ആൻഡ് വെയിൻ, രണ്ടാമത്തെ സൈറ്റ് കാണിക്കുന്നത്. ഡയാലിസിസ് മെഷീനിലേക്ക് ബ്ലഡ് കൊടുക്കും, ഡയാലിസിസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് എന്നെ കയറ്റും ബ്ലഡ്. ഹീമോ ഡയാലിസിസ് അത് കഴിയുമ്പോ തന്നെ പേഷ്യന്റിന് വീട്ടിലേക്ക് പോകാം ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോ. രണ്ടാമത് ഇത് ശ്രദ്ധിക്ക, ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആട്ടോ ഇത് കാണിക്കുന്നത്, അല്ല ലൈനിങ് പെരിറ്റോണിയം അബ്ഡോമിന്റെ ലൈനിങ് ആണ് കാണിച്ചേക്കുന്നത്. അണ്ട അവിടെ കത്തീറ്റർ അമ്മയറിന്റെ അവിടെ വെക്കും, എന്നിട്ട് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്ത് സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് ഫില്ല് ചെയ്യും. അവിടെ വയറിന്റെ അകത്ത് ആ സൊല്യൂഷൻ വന്ന് ഫില്ല് ചെയ്ത് ഓക്കെ. ഇത്രയുള്ള ഇനി നിങ്ങൾ കൂടുതൽ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ ഹീമോ ഡയാലിസിസ് പെട്രോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒന്ന് കേറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കാണാം കുറച്ചും കൂടി ക്ലിയർ ആവും. ഇത് കാണിക്കുമ്പോ നിങ്ങക്ക് അത്ര ഇതാവണമെന്നില്ല, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. ഇപ്പൊ പെട്രോണിയൽ ഡയാലിസിസ് മനസ്സിലായോ? ഏ ഡയാലിസിസ് ഉപയോഗിക്കാതെ നമ്മുടെ വയറിന്റെ അകത്ത് തന്നെ വെച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് നമ്മള് എന്താ പറയാ, ഒരു ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് എന്താ ചെയ്യുന്നേ, ആ അവിടെ ഒരു ചെറിയൊരു മൈന്യൂട്ട് സർജറി ചെയ്യും. സർജറി ചെയ്തിട്ട് കത്തീറ്റർ ഒരു ട്യൂബ് അവിടെ പ്ലേസ് ചെയ്യും, വയറ്റിന്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യും. അത് സോഫ്റ്റ് ട്യൂബ് ഇൻ യുവർ ബെല്ലി. ആ ലൈനിങ് നോക്കണം കേട്ടോ, ലൈനിങ്ങിന് പെരിറ്റോണിയ വേണം നോക്കുക. ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ ഈസ് കോൾഡ് പെരിറ്റോണിയം. Is used as a filter. Peritoneum ആണ് അവിടെ ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു മൈനർ സർജറി ആവശ്യമാണ്. ആ സർജറി ചെയ്ത് കത്തീറ്റർ അവിടെ പ്ലേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനകത്ത് നമുക്ക് ഒരു ബാഗിനകത്ത് ഡയാലിസേറ്റ് ആ സൊല്യൂഷൻ ഉണ്ട്, ലൈനി ഉണ്ട്. അത് എന്തിന്റെ മിക്സർ ആണ്, വാട്ടർ സോൾട്ട് മറ്റുള്ള അഡിറ്റീവ്സിന്റെ ഒക്കെ ഒരു മിക്സർ ചേർന്ന ആ ഡയാലിസേറ്റ് എന്ന് പറഞ്ഞാൽ ലൈനി വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. അതിനാണ് ഫിൽ എന്ന് പറയുന്നത്. ഏരി കൂടെയാ ത്രൂത്ത കത്തീറ്റർ, കത്തീറ്റർ വഴി വയറ്റിന്റെ അകത്തേക്ക് ആ ഡയാലിസേറ്റ് ഫിൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നോക്കിയേ, ആ ബ്ലഡ് ഫ്ലോസ് നോർമലി ത്രൂ ദ ഏരിയ. ആ ഒരു ഏരിയയിലേക്ക് ബ്ലഡ് വരുമ്പോ ഈ ഡയാലിസേറ്റ് ചെയ്യുന്നു, ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നു. ഡയാലിസേറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് പോലെ അതൊക്കെ വലിച്ചെടുക്കുന്നു. അപ്പൊ നോക്കിയേ, അങ്ങനെ ഒരു 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഡയാലിസേറ്റ് ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, ആഫ്റ്റർ ഫ്യൂ ഹവേഴ്സ് ദ ഫ്ലൂയിഡ് മിക്സർ ഈസ് എംബെയർഡ് ഔട്ട്, പുറത്തേക്ക് നമുക്ക് ആ ട്യൂബിനടി തന്നെ ആ ഫസ്റ്റ് ഉപയോഗിച്ച ആ ബാഗിലേക്ക് തന്നെ ആ ഇത് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും, ശേഖരിക്കുക. ഫ്രം യുവർ ബെല്ലി യൂസിങ് ദ സെയിം കത്തീറ്റർ ആൻഡ് ബാഗ്
was used at the beginning of the treatment. In peritoneal dialysis can be done almost anywhere. നമ്മൾ പറഞ്ഞു ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, വീട്ടിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്ലൈസ് കിട്ടുവാണെങ്കിലും, ഡയാലിസിറ്റ് കിട്ടിയാൽ മതിയല്ല, ഡയാലിസിറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനു മുന്നേ ഹോസ്പിറ്റലിൽ പോയി ആ സർജറി ചെയ്ത് കത്തീറ്റർ അവിടെ വയറ്റിന്റെ അകത്ത് വയറ്റിലേക്ക് ഇറക്കി വെക്കണം. ഓക്കെ, ചെയ്ത് കത്തീറ്റർ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വരാം. പിന്നെ നമുക്ക് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ചിലപ്പോ ഇത് പെട്രോളിയം ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അതാണ് വീട്ടിൽ ചെയ്തത്. ചില ആളുകൾ ഡയാലിസിസ് വീട്ടിൽ ചെയ്യാന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം പാരഗ്രാഫ് ഇനി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി നോക്കിയാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ത്രീ ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്, പല ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഫസ്റ്റ് ആണ് CAPD, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കും. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് CAPD. ഡസ് നോട്ട് നീഡ് എ മിഷ്യൻ, ഇവിടെ നോക്കിയാൽ ഇതിന് മിഷ്യൻ ആവശ്യമില്ല. എക്സൈസ് ക്യാൻ ബി ഡൺ 3 to 5 times എ ഡേ, ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും? 3 to 5 times, 4 to 5 times ചെയ്യേണ്ടി വരും. ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ്, നമ്മള് ആ പേഷ്യന്റ് എണീക്കുന്ന സമയം മുതല് 3 to 4 times ഒരു ദിവസത്തിൽ 3 to 4 times ചെയ്യാൻ പറ്റും. അത് മിഷ്യന്റെ ആവശ്യമില്ല. അതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞത്. CAPD ഡസ് നോട്ട് നീഡ് എ മിഷ്യൻ, ഇവിടെ മിഷ്യന്റെ ആവശ്യമില്ല. എക്സൈസ് ക്യാൻ ബി ഡൺ 3 to 5 times എ ഡേ, ഒരു ദിവസത്തില് 3 to 4 times ഒക്കെ ചെയ്യാൻ പറ്റും ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ്. അതാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം കേട്ടോ. CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇത് എന്താണ്? നീഡ് ദ യൂസ് ഓഫ് പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ, ഇവിടെ ഒരു പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീന്റെ ആവശ്യമുണ്ട്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോം, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാം. This type of dialysis is performed automatically when the patient is sleeping. അതാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണ്, ഒരു പർട്ടിക്കുലർ മെഷീന്റെ ആവശ്യമുണ്ട്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം, വീടുകളിൽ തന്നെ ചെയ്യാം. ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്, പേഷ്യന്റ് ഉറങ്ങുമ്പോഴും ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പേഷ്യന്റ് ഉറങ്ങുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്, സ്ലീപ്പ് ഉറങ്ങുവാണെങ്കിലും ഡയാലിസിസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. പെറ്റോണിയ ഡയാലിസിസ് ഒക്കെ നമ്മള് പറഞ്ഞല്ല, നമ്മള് ഇത് പേഷ്യന്റിനെ ഇതെല്ലാം വീടുകളിൽ തന്നെ ചെയ്യാവുന്ന കേട്ടോ. പല ടൈപ്പ് ഓഫ് പെറ്റോണിയ ഡയാലിസിസ് ആ പറയുന്നത്. അപ്പൊ ഇതെന്താ, നമുക്ക് അത് വീട്ടിൽ തന്നെ ആ പേഷ്യന്റ് തന്നെ ആ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പറ്റുന്ന ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെറ്റോണിയ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ. ഒരു ഇവിടെ എന്താന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഒരു മെഷീന്റെ പർട്ടിക്കുലർ മെഷീൻ ഇവിടെ യൂസ് ചെയ്യാം. അത് വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക് പേഷ്യന്റ് സ്ലീപ്പ് ആവുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്, പേഷ്യന്റ് സ്ലീപ്പ് ചെയ്യുന്ന സമയത്തും ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ചോദിക്കും. CCPD ആണ്. അടുത്തതാണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് IPD. യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആണ് CCPD. ഇവിടെ എന്താ, CCPD പോലത്തെ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ, പക്ഷെ എന്താണ്, ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി ലോങ്ങർ ആയിരിക്കും. IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം, ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. IPD നമുക്ക് ഹോമിൽ ചെയ്യാം, പക്ഷെ സാധാരണയായിട്ട് ഹോസ്പിറ്റൽസിലൊക്കെയാണ് IPD ചെയ്യുന്നത്. ഓക്കെ, ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് നീഡഡ്, ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് ആൻഡ് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ വിൽ ബി ഡിഫർ. അതാദ്യം നമ്മൾ പറഞ്ഞതാണ്, നമ്മള് ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് നീഡഡ്, ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്, ഇതിന്റെ അതിന്റെ എത്രമാത്രം ഡ്യൂറേഷൻ വേണം,
എന്നുള്ളത് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് ഒരു ദിവസം എത്ര പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം എന്നുള്ളതൊക്കെ എന്തിനാണ് റിലേയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് രീതി ഏത് തരത്തിലുള്ള പെറ്റോണിയൽ ഡയാലിസിസ് ആണ് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും യു ആർ യൂസിങ് ആൻഡ് യുവർ മെഡിക്കൽ കണ്ടീഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന പെറ്റോണിയൽ ഡയാലിസിസ് ഏതാണ്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ഏതാണ്, അതിനെയൊക്കെ അടിസ്ഥാനമായിട്ടിരിക്കും ആ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, ആ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിന്റെ എണ്ണം, ഇതൊക്കെ അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. Normally, this procedure takes a few hours and are required to repeat it 4 to 6 times per day. നോക്കിയേ, normally the process takes a few hours. സാധാരണയായിട്ട് കുറച്ച് hours എടുക്കും. And are required to be repeated 4 to 6 times per day. എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും? 4 to 6 times. ഒരു ദിവസം 4 or 6 പ്രാവശ്യം, 4, 5, 6 പ്രാവശ്യം ഒക്കെ ഈ പെറ്റോണിയ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ആരൊന്ന് നോക്കിയാ പിക്ചർ ഒന്ന് നോക്കിയേ, പിക്ചറിലേക്ക് ഒന്ന് നോക്കിയേ, കണ്ടോ? അതിനകത്ത് പെരിറ്റോണിയൽ ഡയാലിസിന്റെ പിക്ചർ ആണ്, വയറിന്റെ ലൈനിങ് അതൊക്കെ പെരിറ്റോണിയം, പിന്നെ അതിനകത്ത് സൊല്യൂഷൻ, പെരിറ്റോണിയൽ ക്യാവിറ്റി, പെരിറ്റോണിയൽ ലൈനിങ് കണ്ടില്ലേ, പെരിറ്റോണിയൽ ലൈനിങ് കണ്ടില്ലേ, പെരിറ്റോണിയൽ ഇതാണ് കണ്ടില്ലേ. അതിനകത്ത് ഒന്ന് നോക്കിയേ, ഡയാലിസിസ് സൊല്യൂഷൻ, മുകളില് ഡയാലിസിസ് സൊല്യൂഷൻ ബാഗില് അതിൽ കൂടെ ട്യൂബിക്കടെ കത്തീറ്റർ വഴി വയറ്റിന്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തിട്ട് അത് 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ അവിടെയുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ആ സൊല്യൂഷൻ അബ്സോർബ് ചെയ്തെടുക്കുന്നു. അത് തിരിച്ച് അത് ഇവിടെ വേറൊരു ബാഗിലേക്ക് ആട്ടോ കളക്ട് ചെയ്തേക്കണം. ഔട്ട് ഫ്ലോ അടുത്ത ആ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വലിച്ചെടുത്ത സൊല്യൂഷൻ തിരിച്ച് വേറൊരു ബാഗിലേക്ക് ആ സെയിം കത്തീറ്ററിൽ കൂടെ തന്നെ പുറത്തേക്ക് എടുക്കുന്നു. കണ്ടോ? ഓക്കെ, ഇതൊന്ന് നോക്കണം. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ്, ദർ ആർ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ഏതാ? ഇതിന്റെ പ്രത്യേകത മെഷീൻ ആവശ്യമില്ല. എക്സ്ചേഞ്ച് ക്യാൻ ബി ഡൺ 3 to 5 ടൈംസ് എ ഡേ. ഒരു ദിവസത്തില് 3-4 പ്രാവശ്യമൊക്കെ, 5 പ്രാവശ്യമൊക്കെ ചെയ്യാം. നമ്മളെ എണിക്കുന്ന ടൈം മുതല് ചെയ്യാൻ പറ്റുന്നത്. ഇത് രണ്ടാമത്തെയാണ് CCPD. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് നീഡ്സ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ആവശ്യമാണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാം. ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഇസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഇസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്? ഏതാ? CCPD. Next, third one. Sleeping time ഇല്ലേ പറ്റുള്ളൂ. CCPD. അതെ, CCTP മാത്രമേ പറ്റുള്ളൂ സ്ലീപ്പിംഗ് ടൈമിൽ. അത് വെച്ചത് ആ ഒരു ഇത് എനിക്കിന്ന് സമയം മുതൽ എപ്പോഴെങ്കിലും ചെയ്യാം എന്നുള്ള ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്. പിന്നെ അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ ഇന്റർമിറ്റന്റ് പെട്രോണിയൽ ഡയാലിസിസ് IPD ആണ്. ഇതെന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ, CCPD-നെ പോലെ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആവശ്യമാണ്. ബട്ട് ദ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. എന്നാൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാ? കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. വിൽ ബി ലോങ്ങർ. IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം, ബട്ട് യൂഷ്വലി വീട്ടിൽ ചെയ്യാം. പക്ഷേ സാധാരണ ഹോസ്പിറ്റലിലാണ് IPD ചെയ്യുന്നത്. ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് ഡയാലിസിന്റെ പേരുകള് CAPD, CCPD, IPD. അത് മൂന്നും നോട്ട് ചെയ്യണം. എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, അതിന്റെ നമ്മൾ ഏത് ടൈപ്പ് മെഡിക്കൽ, ആ പേഷ്യന്റ് മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് PD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ആ ഡ്യൂറേഷൻ, ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷനും നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്, എത്ര എണ്ണം നമ്മൾ എത്ര പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം എന്നുള്ളതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ,
പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, നോർമലി ദിസ് പ്രോസസ് ടേക്ക് എ ഫ്യൂ അവേഴ്സ് ആൻഡ് റിക്വയർഡ് ടു ബി റിപ്പീറ്റഡ് ഫോർ ടു സിക്സ് ടൈംസ് പെർ. സാധാരണയായിട്ട് ഇതിനകത്ത് ഫ്യൂ അവേഴ്സ് നമ്മള് 3-4 മണിക്കൂർ കൊണ്ട് ടാസ്ക്സ് കഴിയും, കഴിയാറുണ്ട്. റിക്വയർഡ് ടു റിപ്പീറ്റഡ് ഫോർ ടു സിക്സ് ടൈംസ് പെർ ഡേ, ഒരു 4-6 times ഒരു ദിവസത്തില് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹീമോ ഡയാലിസിസ് പറഞ്ഞു, രണ്ടാമത്തെ പെരിറ്റോണിയൽ ഡയാലിസിസ്, മൂന്നാമത്തെയാണ് സി ആർ ആർ ടി എന്ന് പറഞ്ഞു കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, സി ആർ ആർ ടി. ഇത് ഫസ്റ്റ് സെന്റൻസ് തന്നെ നോട്ട് ചെയ്യണം. ദിസ് തെറാപ്പി ഇസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. കിഡ്നി രോഗം ഭയങ്കരമായിട്ട് മൂർച്ഛിച്ച് സിവിയർ കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കൊടുക്കുന്നതാണ് സി ആർ ആർ ടി എന്ന് പറയുന്നത് തെറാപ്പി. സി ആർ ആർ ടി, ദിസ് തെറാപ്പി ഇസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഐ സി യു. ഇന്റൻസീവ് കെയർ യൂണിറ്റില് കിഡ്നി സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഉള്ളവർക്ക് നടത്തുന്ന ഡയാലിസിസ് ആണ് സി ആർ ആർ ടി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കീമോ ഫിൽട്രേഷൻ, അത് നോക്കണം കേട്ടോ. ഈ സി ആർ ആർ ടി ഈസ് ഓൾസോ നോൺ ആസ് കീമോ ഫിൽട്രേഷൻ, അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് നോൺ ആസ് കീമോ ഫിൽട്രേഷൻ. കീമോ ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നത് സി ആർ ആർ ടി ആണ്. എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ ദ ട്യൂബ്, എന്ത് ചെയ്യും ഒരു മെഷീൻ, അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്, ഒരു ട്യൂബിലൂടെ ബ്ലഡിലേക്ക് ഒരു മെഷീൻ കടത്തി വിടുകയാണ്. അടുത്ത സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്തേ. എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്, ഒരു ട്യൂബിലൂടെ ഒരു മെഷീൻ ബ്ലഡിലേക്ക് കടത്തി വിടുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഇറ്റ് ഫിൽറ്റേഴ്സ്, എ ഫിൽറ്റർ എന്നുള്ള വിട്ട, ഇറ്റ് ഫിൽറ്റേഴ്സ് F-I-L-T-E-R-S, it filters and eliminates waste products and water. പതെന്തു ചെയ്യുന്നു, അത് ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്യുന്നു വേസ്റ്റ് പ്രോഡക്ട്സ്, വാട്ടറിനെയൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളും എക്സസ് വാട്ടറിനെയൊക്കെ അത് എലിമിനേറ്റ് ചെയ്യുന്നു. എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്, ഒരു ട്യൂബിലൂടെ മെഷീൻ ബ്ലഡിലേക്ക് കടത്തി വിടുന്നു. ആ മെഷീൻ എന്ത് ചെയ്യുന്നു, അത് ആ ബ്ലഡിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സിനെയും എക്സസ് ആയിട്ടുള്ള വാട്ടർ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. ദ ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി ടുഗദർ വിത്ത് ദ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. ആ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ ബ്ലഡ് തിരിച്ച് ആ ബോഡിയിലേക്ക് തന്നെ കയറ്റി വിടുന്നു. ദിസ് പ്രൊസീജിയർ ഈസ് ഡിസ്ചാർജ്ഡ് 12-24 hours എ ഡേ നോർമലി എവറി ഡേ. ഓക്കെ, ഈ ഐ സി കിടക്കുന്ന വളരെ സിവിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ സംഭവിച്ചിട്ടുള്ളവർക്ക് ചെയ്യുന്നതാണ് ഡയാലിസിസ് ആണ് സി ആർ ആർ ടി. ഇതെങ്ങനെയാ, ദിസ് പ്രോസസ് ഈസ് ഡിസ്ചാർജ്ഡ്, ഡിസ്ചാർജ് എന്ന് വെച്ചാൽ പെർഫോംഡ്, ദിസ് പ്രൊസീജിയർ ഈസ് പെർഫോംഡ് 12-24 hours എ ഡേ, ഒരു ദിവസത്തിന് 12 മുതൽ 24 മണിക്കൂറും ചെയ്യുന്നു. ഫുൾ ടൈം ഇതിങ്ങനെ എന്താ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കും. 12-24 hours എ ഡേ നോർമലി എവറി ഡേ, ദിവസം മുഴുവനും അത് ഡയാലിസിസ് അതേപോലെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഇതാണ് സി ആർ ആർ ടി. അപ്പൊ അതിനകത്ത് ചോദിക്കാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പേഷ്യന്റ് വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ, അത് സി ആർ ആർ ടി. And it is also known as, adugudi nokkanam, CRRT is also known as hemofiltration. And which type of dialysis is known as hemofiltration? So, adinathu choyki hemodialysis, peritoneal dialysis, CRRT. Oru chodikkum. Adinathu hemofiltration enna ariyappadunnathu CRRT aanu, CRRT. Okay. Appo agane 3 types of dialysis aanu. അത് ജസ്റ്റ് ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിക്കാം. ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിപ്പോ ആ പറഞ്ഞതുപറ്റി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പത്തേക്ക് ഇത് മൂന്നും ഒന്ന് നോക്കണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയാലിസിസ്, ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, സി ആർ ആർ ടി, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ, ഇത്രയും മതി. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട്
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചെങ്കിലും ചാപ്റ്റർ കഴിയുമ്പോ സാധാരണ എഴുതുന്ന പോലെ എഴുതാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത്രയൊക്കെ വായിച്ചിട്ട് വന്നോട്ടോ. ഓക്കെ, ക്ലാസ് വാങ്ങിപ്പ് ചെയ്തോട്ടെ. ഓക്കെ, പിന്നെ മറക്കണ്ട യൂട്യൂബില് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് നോക്കാട്ടോ. ഡയാലിസിസ് വെറ്റോളിയ ഡയാലിസിസ് ഒക്കെ ഇതുപോലെ അന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഉണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, ക്ലാസ് ഞാൻ മൈൻഡ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു.